ഇന്നത്തെ ഇതളുകൾ തുടങ്ങാൻ നമുക്ക് ഇന്നത്തെ നമ്മുടെ കടങ്കഥ എന്തായിരുന്നു കാലകറ്റിയാൽ വായ തുറക്കും ഇതിന്റെ ഉത്തരം എന്താന്ന് ഇന്നത്തെ ഇതളുകൾ തീരുന്നതിന് മുമ്പ് ഷൻ ചേച്ചി പറഞ്ഞാരാട്ടോ അപ്പൊ കഴിഞ്ഞ ആഴ്ച നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് തൊടുപുഴ മുനിസിപ്പൽ യു പി സ്കൂളിലെ കൊച്ചു കൂട്ടുകാരായിരുന്നു ഇന്ന് നമ്മൾ കേൾക്കാൻ പോണത് അവരുടെ പ്രോഗ്രാംസിന്റെ രണ്ടാം ഭാഗമാണ് കേട്ടോ ഒരു കുഞ്ഞു കഥ കേൾക്കാം നമുക്ക് ഗൗരി ശാരദയാണ് കേട്ടോ പറയണേ പണ്ട് ഒരിടത്ത് അമ്മൂമ്മയും അപ്പൂപ്പനും ഉണ്ടായിരുന്നു ഒരു ദിവസം അപ്പൂപ്പന് പട്ടണത്തിൽ പോകലായിരുന്നു അപ്പൂപ്പൻ പട്ടണത്തിൽ പോയി ക്ഷീണം തോന്നി ഇനി ചായ കൊടിച്ചിട്ടാവാം തിരിച്ചു പോകൽ അപ്പൂപ്പൻ ഒരു ചായക്കടയിൽ കയറി ചായ കടക്കാരൻ ചോദിച്ചു അപ്പൂപ്പാ എന്താ അപ്പൂപ്പന് കഴിക്കാൻ വേണ്ടത് അപ്പൂപ്പൻ ചോദിച്ചു എന്താ മക്കളെ ഇവിടെ ഉള്ളത് ആ ചില്ല കുട്ടിയിലിരിക്കുന്നതെല്ലാം കഴിക്കാനുള്ളതാ അന്നേരം എനിക്ക് ആ വെളുത്ത ഉരുണ്ടിരിക്കുന്ന സാധനം തരണം അപ്പൂപ്പൻ പറഞ്ഞു അത് കഴിച്ചു നോക്കിയപ്പം അപ്പൂപ്പൻ അതൊത്തിരി ഇഷ്ടമായി അപ്പൂപ്പൻ ചോദിച്ചു മക്കളെ ഇതിൻ്റെ പേരെന്താ അപ്പൂപ്പാ ഇതാണ് കൊഴുക്കട്ട കടക്കാരൻ പറഞ്ഞു കൊടുത്തു അന്നേരം അപ്പൂപ്പൻ ഇത് വീട്ടിൽ ചെല്ലുമ്പോന്ന് ഉണ്ടാക്കി തരാൻ അമ്മൂമ്മയോട് പറയണം അപ്പൂപ്പൻ കരുതി അങ്ങനെ അപ്പൂപ്പൻ ചായക്കടയിൽ മടങ്ങാൻ തുടങ്ങിയപ്പോൾ അപ്പൂപ്പൻ വയസ്സായില്ലേ മറന്നുപോയാലോ അന്നേരം കടക്കാരൻ പറഞ്ഞു അപ്പൂപ്പ ഇതിനുള്ള ബുദ്ധി എനിക്കുണ്ട് അപ്പൂപ്പൻ കൊഴുക്കട്ട കൊഴുക്കട്ട എന്ന് പറഞ്ഞുകൊണ്ട് പോയാൽ മതി അങ്ങനെ അപ്പൂപ്പൻ ചായക്കടയിൽ നിന്ന് മടങ്ങി അപ്പൂപ്പൻ കൊഴുക്കട്ട കൊഴുക്കട്ട എന്ന് പറഞ്ഞുകൊണ്ട് പോയപ്പം താഴേക്ക് തെന്നി വീണു എഴുന്നേറ്റപ്പോൾ അപ്പൂപ്പൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഡിംതരികടതോം ിംതരി കടദോംന്ന് പറഞ്ഞു കൊണ്ടുപോയി വീട്ടിലെത്തിയപ്പം അമ്മൂമ്മയോട് പറഞ്ഞു എടി ഇന്ന് ഞാനൊരു സാധനം കഴിച്ചു അതിലൊ നല്ല മധുരായിരുന്നു നീ അതെനിക്ക് ഉണ്ടാക്കി തന്നെ ദിംതരികടദോം അമ്മൂമ്മ പറഞ്ഞു ഒന്ന് പോ എനിക്കൊന്നും ഉണ്ടാക്കാൻ അതൊന്നും അറിയില്ല അമ്മൂമ്മ പറഞ്ഞു ദേഷ്യം വന്ന അപ്പൂപ്പൻ അമ്മുമ്മേനെ ഇടിയോട് ഇടി അമ്മ അമ്മൂമ്മയുടെ ദേഹം എല്ലാം തടിച്ചു പൊങ്ങി വന്നു അന്നേരം അമ്മൂമ്മ പറഞ്ഞു എൻ്റെ മനുഷ്യ നീ എന്നെ കൊഴുക്കട്ടയാക്കിയല്ലോ ഇടിച്ചിടിച്ച് അന്നേരം അപ്പൂപ്പൻ ചിരിയോട് ചിരി അതായിരുന്നു കൂടി എനിക്ക് വേണ്ട സാധനം കൊഴുക്കട്ട അമ്മൂമ്മയും ചിരിയോട് ചിരി എന്നിട്ടുമ ഉണ്ടാക്കി കൊടുത്ത് രണ്ടുപേരും സ്നേഹത്തോടെ ഇരുന്ന് വയർ നിറച്ചു കഴിച്ചു ഐഷ യൂസഫ് നമുക്ക് വേണ്ടിയിട്ട് ഒരു അറബിക് സോങ് പാടാൻ പോവാ അതൊന്ന് കേൾക്കാം

اسمك إنسانا ما رَبِّي مع الكل قلبي ما بال ربي مع الكل قلبي نميت نَفَاهِسَ للذنبي من صلاه شَطَّانًا في الفساد شيطانا لحفي للورينا سنونا سا للو في جواريهم تمنينا سا لحفي للورينا سنونا سا للو في جواريهم تمنينا سا لم يولك مفسا وسواسا قد قتلوا لحما نقلوا قد قتلوا لحمًا عقلوا في اسم الآلهة الفتان في سين ناسق صوبان في التوشيطان من بلدان السلام عين السلام عين السلام عين السلام നുക്സാനുത്തരഭിശ്ക്വാക്സാനോത്തരഭിന് ശക്വാീൽ ബ ആ മിസ്ലാഹിന് ശന ഫിഫ സ്വാദിഷന سبت عاشقتن دون سمن سم قعصة عسيري متت إلى المحبوب الموت يسيري سبت عاشقتن دون سمن سم قعصة عسيري متت إلى المحبوب الموت يسيري وانجلت أقران عداري في القرية والبلدة

كادينة جهارة شوا وقد هسر الصفوة <applause> كادينة جهارة شوا وقد هسر الصفوة حتى ما نهون إلى البلوى آه من نسلاهن شت. تانا في اللف شيطانا نشر بلاوك توانا خجل اسمك إنسانا خجل اسمك إنسانا ഗാന്ധിജിയെ പറ്റി നമ്മുടെ അടുത്ത് സംസാരിക്കാൻ പോണത് ആരാന്നറിയോ ഹാമിദ് അലിയാണേ അഭിമന്യരായ ഗുരുക്കന്മാരെ പ്രിയപ്പെട്ട സഹപാഠി സുഹൃത്തുക്കളെ മനസ്സസിന് നമസ്കാരം സന്തോഷം തുളുമ്പുന്ന ഈ യുവതിയിൽ ഓരോ ഭാരതീയൻ്റെയും ഹിർത്തടത്തിൽ മായാതെ മങ്ങാതെ നിലകൊള്ളുന്ന നമ്മുടെ രാഷ്ട്രപിതാവ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയെപ്പറ്റി രണ്ടു വാക്ക് സംസാരിക്കാൻ അവസരം ലഭിച്ചതിൽ എനിക്കുള്ള അതിയായ സന്തോഷവും ആഹ്ലാദവും ഞാൻ നിങ്ങളുടെ മുമ്പിൽ പങ്കുവയ്ക്കുകയാണ് സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ ബൂട്ടിനടിയിൽ നെരിഞ്ഞമർന്ന് സ്വാതന്ത്ര്യം ഹനിക്കപ്പെട്ട് അടിമകളെ പോലെ ജീവിതം തള്ളി നീക്കിയിരുന്ന ഒരു ജനതയെ സ്വാതന്ത്ര്യത്തിന്റെ ഉത്തം കഥയിലേക്ക് കൈപിടിച്ച ലണ്ടനിൽ നിന്നും നേടിയെടുത്ത നിയമവിരുദ്ധവുമായി വെള്ളക്കാരൻ്റെ വർണ്ണ വിവേചനത്തിനെതിരെ ബ്രിട്ടന്റെ കോളനി വാഴ്ചക്കെതിരെ സന്ധിയില്ലാതെ നിരന്തര സമരം നടത്തി തടവറകൾ പുലുകിയ ആ ബാപ്പു എന്ന ബാപ്പുജി യുടെയും മാർട്ടിൻ ലൂതർ കിങ്ങിന്റെയും ജന്മനാടായ ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ജൂലൈ പതിനെട്ടിന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ മുന്നണി പോരാളിയായി മണ്ണിലേക്ക് പറന്നിറങ്ങുകയായിരുന്നില്ലേ അവസാനിക്കുന്നില്ല പ്രിയരേ സുദീർഘമായ ഇരുന്നൂറ് വർഷ ബ്രിട്ടീഷ് അടിമത്തത്തിൽ നിന്നും മോചനം നേടാൻ ഒരു നൂറ്റാണ്ടിലേറെ കാലഘട്ടം നമ്മുടെ പൂർവികർ സമരമുഖത്ത് നിലനിൽപ്പിക്കേണ്ടി വന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തിയേഴ് ഓഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി നാം ആ ലക്ഷ്യം കൈവരിച്ചു ആ ദിനം നമുക്ക് കേവലം ഒരു ആഘോഷ ചടങ്ങല്ല മറിച്ച് നമുക്ക് വേണ്ടി നമ്മുടെ നാടിനു വേണ്ടി സമരഭൂമിയിൽ ജീവനും ജീവിതവും സമർപ്പിച്ച ഭാര്യമാരെ വിധവകളാക്കിയ മക്കളെ അനാഥകളാക്കിയ വീരശൂര രക്തസാക്ഷികളെ ഹൃദയത്തിൽ പൂജിക്കാനുള്ള സുദിനമാണ് അവരുടെ വിയർപ്പിൻ്റെ കണങ്ങളിൽ ഒളിച്ചിറങ്ങിയ രക്തച്ചാലുകളിൽ ജാതിമതവർണവർഗങ്ങൾക്ക് അതീതമായ ഐക്യത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സ്നേഹബന്ധങ്ങളുടെയും ഒരു പിടി ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്നുണ്ട് ഖേദകരമെന്നു പറയട്ടെ വർത്തമാനകാല ഇന്ത്യൻ സാഹചര്യങ്ങൾ നമ്മോട് വിളിച്ചു പറയുന്നത് ജാതിയും മതവും തമ്മിലുള്ള വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും ചരിത്രങ്ങളാണ് മണിപ്പൂരും ഹരിയാനയും ബീഹാറും കാശ്മീരും നമ്മെ നാമല്ലാതാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു വേണം കൂട്ടരെ നമുക്ക് തിരിച്ചു പിടിക്കണം ഗാന്ധിയും നെഹ്റുവും ആസാദും ആനി ബസൻറ്റും ചേർത്ത് പിടിച്ച ഇന്ത്യയെ അവർ സ്വപ്നം കണ്ട ഇന്ത്യയെ നമുക്ക് യാഥാർത്ഥ്യമാക്കണം മനുഷ്യനെ മനുഷ്യനായി കാണുന്ന ഓരോ പൗരനും തൻ്റെ അവകാശങ്ങൾ വകവെച്ചു നൽകുന്ന പുതിയൊരു ഇന്ത്യയെ അങ്ങനെ ഒരിക്കൽ കൂടി അഭിമാനത്തോടെ കൈകൾ നെഞ്ചോട് ചേർത്ത് നമുക്കൊത്തൊരുമിച്ച് പറയാം ഇന്ത്യ എൻ്റെ രാജ്യമാണ് എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് നാണ്ട വാക്കുകൾ നിർത്തുന്നു നന്ദി ജയ് ഹിന്ദ് ഇനി ഒരു മലയാളം കവിത കേട്ടാലോ ലിയ ഫിലിപ്പാണ് കേട്ടോ ചൊല്ലണേ ആദിരാവിൻ്റെ അനാദിപ്രകൃതിയിൽ ആരംഭമിട്ടോ മുടഞ്ഞു നീറിയുറഞ്ഞുമുടഞ്ഞുമുരുകിയും ഭൂതപ്രപഞ്ചമൊരുക്കും സനാതനകാലമതിൻ്റെ ചതുമ്പലരിഞ്ഞൊരു നാളമുയർന്നു തെളിഞ്ഞതാണഗ്നിനീ സൂരചക്ര ി വിളങ്ങിയ വീരരസത്തെ പകർന്നു കൊടുക്കയാൽ തൻ കരൾ കൊത്തി വിഴുങ്ങുവാനെത്തുന്ന വൻ കഴുകൻ്റെ ചിറകടിയേൽക്കിലും ഞെട്ടാതമ്യമായി തൽസിരാചക്രത്തിൽ അത്ഭുതവീര്യമായി നിന്നതാണഗ്നീ പഞ്ചേന്ദ്രിയങ്ങളറുത്തു ഹോമിച്ചതാം വഞ്ചിതജ്വാലതൻ ഗ്രീഷ്മാന്തരത്തിലും നന്മയും തിന്മയും സ്നേഹമോഹങ്ങളും ഒന്നായുറയുന്ന മഞ്ഞുകാലത്തിലും വൻ തപം ചെയ്ത മരത്വം ലഭിക്കുന്ന സഞ്ചിത പുണ്യപരിഭാകമഗ്നിനി എന്നയലത്തെ പഠി പുര കാത്തിടുമെണ്ണ വിളക്കിൻ തിരിയുടനാമ്പിലായി മഞ്ഞിൻ കുളേർമയും ഓർമ്മതൻ തുമ്പിലെ മന്ദസ്മിതവുമായി നിൽക്കും വെളിച്ചമേ ആ വെളിച്ചത്തിൻ്റെ നേരിയ സൗഹൃദമാധുരയൂറി വരുന്നതു അഗ്നിനീ കണ്ണുനീർ ദീർഘനിശ്വാസമായി മാറ്റിയും കടലാക്കി മാറ്റിയും കല്ലും മലകളും കല്ലോലമാക്കിയും കാലപ്രവാഹ കളഗീതി പാടിയും ഉദ്രസമാസ്മര വിദ്യുല്ലധിക പോൽ കത്തി നിൽക്കുന്ന മഹാശക്തിയാണു നീ കത്തി നിൽക്കുന്ന മഹാശക്തിയാണു നീ പണ്ടുകാലത്ത് മറന്നിട്ട് പോന്നൊരു സംഹാര രാക്ഷസശക്തിശാപങ്ങളെ ഒന്നിച്ചു കൂട്ടി മാനവ മാനവ വിപത്തായി വരുന്ന നീ കണ്ണിമയ്ക്കുന്നതിന് മുൻപിലി വിശ്വങ്ങൾ വെണ്ണീരിടും അണു സ്ഫോടനമായിടാം എത്ര ദഹിച്ചു നീ കൗരവ പാണ്ഡവ രാജ്യങ്ങൾ ദാഹിച്ചു നീ സൂര്യാത്മയങ്ങളും ചന്ദ്രാത്മയങ്ങളും ആത്മയങ്ങളും ഹോമിച്ചു നീ മായാവിവശതമായവ പിന്നെയും ഓരോ തരം പുനർസൃഷ്ടി മോഹിക്കയാം ആൺമയിൽ പീലിയിൽ മാരിവിൽ നീ ആൺകുയിൽ കണ്ടം നീ അന്തിവിൺമുറ്റ ൊരായിരം കൈത്തിരിത്തുമ്പും നനച്ചു കൊളുത്തി നിരത്തി നീ ഇന്നെനിക്കോ ചെസ് തന്നു നീ എൻറെ ഈ പെണ്ണിനൊരോ മനച്ചന്തം വരുത്തി പുറ്റിനകത്തെ രസതന്ത്ര വിദ്യയാൽ ദുഷ്ടനാം കാട്ടാളനെ കവിയാക്കിയും ദുഷ്ടപൂർവങ്ങളല്ലാത്തൊരനുഭവ സൃഷ്ടികൾ മുക്കുവാഗാത്തനു നൽകിയും സൃഷ്ടിയും സംഹാരവും ഒരുമിപ്പിച്ചു വൃഷ്ടിയും വേനലും കൂട്ടിക്കൊരുത്തു നീ ആതിരേതസായ് അനാതന്ദേ ്രതീപ്രണയ പ്രതീകമായി ഈറ്ററ തൊട്ടുചുടലക്കളം വരെ കൂട്ടുമറുക്കാതെ മറുക്കാതെ എന്നിഷ്ടതോടനായി എന്നെയും നിന്നെയും ഒപ്പം ഭരിക്കുന്ന ദിവ്യ പ്രപഞ്ചവിധാനമാണഗ്നി നീ ദിവ്യ പ്രപഞ്ചവിധാനമാണീ ദിവ്യ പ്രപഞ്ചവിധാനമാണി നീ റാഷിദ് ഹനീഫ് ഇനിയൊരു മാപ്പിളപ്പാട്ട് പാടാൻ പോവാ അതും കൂടി ഒന്ന് കേൾക്കാം മലക്കൊടിയെ ഞാനെന്നും പോയെന്നും എന്നും വളർന്നുവരും മുഞ്ചുള്ളൊരു പെണ്ണിനെ കണ്ട് അവളുടെ സുന്ദരമാ കൺകൂളിൽ സുഭകവും കണ്ട് ണോ സ്വപ്ന കന്യകയാണോ അവളുടെ പുഞ്ചിരിയാല് തെന്ന തടി തളരുന്നേ പൊന്നഴുകേ നമ്മുടെ കവിളിലേ ചുമ്പാനും നൽകിടുവാൻ തന്നലിനെ അനുവദിച്ചിടല്ലേ എനിക്കത് സഹിച്ചിടുവാനോ ഒട്ടും കഴിയുകയില്ലേ മല കൊടിയെ ഞാനെന്നും പുഴയരുകൾ പോയെന്നും വളർന്നുവരും മുഞ്ചുള്ളൊരു പെണ്ണിനെ കണ്ട് അവളുടെ സുന്ദരമാ കൺകൂളിൽ സുഭകവും കണ്ടെ ഇന്നത്തെ ഇതിലുകൾ തീരാൻ പോവാണ് ഇന്നത്തെ നമ്മുടെ കടങ്കഥ എന്തായിരുന്നു കാലകറ്റിയാൽ വായ തുറക്കും ഇതിന്റെ ഉത്തരം എന്താണെന്നറിയോ കത്രിക അപ്പൊ നമ്മുടെ ഈ മുനിസിപ്പൽ യു പി സ്കൂളിലെ കൊച്ചുകൂട്ടുകാരുടെ പരിപാടികളൊന്നും ഇന്നത്തോടെ അവസാനിക്കുന്നില്ലാട്ടോ ഇതിന്റെ അവസാന ഭാഗം അടുത്ത ശനിയാഴ്ച രാത്രി ഏഴ് മുപ്പത്തഞ്ചിന് ഇതലുകളിൽ കേൾക്കാം കേട്ടോ അപ്പൊ ഇന്നത്തെ ഇതലുകളിൽ ഏതെങ്കിലും ഭാഗം ആരെങ്കിലും കേൾക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ വിഷമിക്കേണ്ട കേട്ടോ തിങ്കളാഴ്ച രാത്രി എട്ട് മണിക്ക് ഇന്നത്തെ ഇതലുകളുടെ പുനപ്രക്ഷേപണമുണ്ട് അപ്പൊ എല്ലാവരും മറക്കാണ്ട് കേൾക്കണേ അപ്പൊ ഇതലുകളെ പറ്റി നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഷാൻചേശിനെ എഴുതി അറിയിക്കണം കേട്ടോ എഴുതി അറിയിക്കേണ്ട അഡ്രസ് ഞാൻ പറഞ്ഞുതരാം വേഗം ഒരു പേനയും വിപ്പറടുത്തിട്ട് എഴുതിക്കോ ദ സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി ദേവികുളം ആറ് എട്ട് അഞ്ച് ആറ് ഒന്നേ മൂന്ന് ഒന്നൂടെ പറയണോ ദ സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി ദേവികുളം ആറ് എട്ട് അഞ്ച് ആറ് ഒന്നേ മൂന്ന് ഇനിയിപ്പോൾ കത്തുകളൊന്നും അയക്കാൻ പറ്റില്ലെങ്കിലും ആരും വിഷമിക്കേണ്ട കേട്ടോ അച്ഛൻ്റെയും അമ്മേടെയൊക്കെ സ്മാർട്ട് ഫോൺ എടുത്തിട്ട് ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എമ്മിന്റെ ഫേസ്ബുക്ക് പേജിൽ കയറിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ടൈപ്പ് ചെയ്ത് വേഗം പോസ്റ്റ് ചെയ്തോ അപ്പൊ എല്ലാരും സന്തോഷായിട്ട് ഉഷാറായിട്ടിരിക്കുക ഇന്ന് ശഞ്ചരിച്ചു പോവാണ് വീണ്ടും അടുത്ത് ടാറ്റാ